മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന ചെർക്കളം അബ്ദുള്ളയുടെ നിര്യാണത്തിൽ വിവിധ മേഖലകളിലുള്ള ആളുകൾ അനുശോചനം അറിയിച്ചു. സമൂഹത്തിലെ നാനാത്തുറകളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകളാണ് പ്രിയ നേതാവിനെ ഒരു നോക്കു കാണാനായി ചെർക്കളത്തെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയത്. മർഹൂം ചെർക്കളം അബ്ദുള്ള സാഹിബ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും വളരെ മനക്കരുത്തോടു കൂടി മനോധൈര്യത്തോടു കൂടി തന്നെ ആയിരുന്നു എന്നും നിലനിൽക്കുന്നത്. മാത്രമല്ല നമ്മുടെ പാർട്ടിയുടെ എല്ലാ കമ്മിറ്റികളിലും വളരെ കൃത്യസമയത്ത് തന്നെ വരികയും പങ്കെടുക്കുകയും വളരെ കൃത്യനിഷ്ഠ പാലിക്കുന്ന ഒരു മഹൻ വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന് ശരിയാണ് എന്ന കാര്യം തോന്നിയാൽ അത് തുറന്നു പറയാൻ മടി കാണിക്കാത്ത ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു. മാത്രമല്ല നമ്മുടെ നാട്ടിനും നമ്മുടെ പ്രദേശത്തിനുമെല്ലാം വളരെയധികം സേവനങ്ങൾ ചെയ്യാൻ അദ്ദേഹം ഇവിടെ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് മർഹമത്തും മാഫിറും നൽകുമാറാകട്ടെ. ചെർക്കളം അബ്ദുള്ള ജനങ്ങളുടെ നേതാവായിരുന്നു. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എന്നും അദ്ദേഹം ഒരു ശക്തിദുർഗമായിരുന്നു. പാർട്ടിക്കു അതോടൊപ്പം തന്നെ യു ഡി എഫിനും ഏറ്റവും കൂടുതൽ ശക്തി പകർന്ന നേതാവാണ്. അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിലും ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഞാൻ ഈ സന്ദർഭത്തിൽ ഈ വർഷങ്ങളുടെ ബന്ധമാണ് എനിക്കുള്ളതെന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പാർട്ടിയുടെ കരുത്തനായ നേതാവായിരുന്നു ചെർക്കളം അബ്ദുള്ള സാഹിബ്. കാസർഗോഡിൻ്റെ ഓരോ മണൽപ്പരി സ്പന്ദനത്തിലും ചെർക്കളം അബ്ദുള്ള സാഹിബിനെ നമുക്ക് കാണാൻ പറ്റും. ജാതിമത വ്യത്യാസമില്ലാതെ അദ്ദേഹം എല്ലാവർക്കും വേണ്ടി നിലകൊണ്ടു. പലപ്പോഴും പലരും പ്രത്യേകിച്ചും സ്ത്രീകളെ രംഗത്ത് കൊണ്ടുവരുന്നതിന് മടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പത്നിയെ ഈ ചെങ്കള പഞ്ചായത്തിൽ പ്രസിഡൻ്റാക്കി കൊണ്ടുവരുന്നതിന് അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ഒരു തൻ്റെ ഇടം ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ചും ഞാൻ പറയും വളരെ തൻ്റെ ഇടത്തോടു കൂടിയാണ്. ആരും മുന്നോട്ട് വരുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ ഭാര്യയെ തന്നെ മത്സരിപ്പിക്കാമെന്നുള്ള രീതിയിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ഒരു തൻ്റെ ഇടം എന്ന് പറയുന്നത് സ്ത്രീകൾ രംഗത്ത് വരണമെന്നുള്ള താല്പര്യം അത് മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ആ കാലഘട്ടത്തിൽ അത് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഭാര്യനെ തന്നെ മത്സരിപ്പിച്ചല്ലോ. പലരും രംഗത്ത് വരുന്നതിൽ വലിയ ഒരു ആ കാലഘട്ടത്തിൽ കാലം മാറി, ഇപ്പോഴതിനൊന്നും വിഷമമൊന്നുമില്ല, ആർക്കും വിഷമമില്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ കാലത്ത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വിമർശനമോ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, നായനാരുടെ കാലത്ത് തുടങ്ങിയിട്ടുള്ള കുടുംബശ്രീ പ്രസ്ഥാനത്തെ നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തിന് പിന്നീട് സാധിച്ചിട്ടുമുണ്ട്. സ്ത്രീകളുടെ കാര്യത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു നിഷേധാത്മകമായ സമീപനമല്ല സ്വീകരിച്ചുള്ളത്. കേരളത്തിൻ്റെ പൊതു ജനാധിപത്യ പ്രസ്ഥാനത്തെയും സാമൂഹ്യ പുരോഗതിക്കും പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയുടെ വികസനത്തിനും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. ചെർക്കളം അബ്ദുള്ള സാഹിബിനെ സംബന്ധിച്ച് നമുക്കറിയാം, കേരളം കണ്ട പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളും കാസർഗോഡിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിൻ്റെ ശബ്ദമായും ഈ നാടിൻ്റെ ശബ്ദമായും അദ്ദേഹം മാറി.
ഞങ്ങൾ കെ എം സി സിക്കാരെ സംബന്ധിച്ച് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിരുന്നത്. എപ്പോഴും ദുബായിൽ വന്നാൽ കെ എം സി സിയിൽ വരാതെ അദ്ദേഹം പോകാറില്ല. അത് ഏതെങ്കിലും ഒരു മണ്ഡലം കമ്മിറ്റിയുടെ പരിപാടിയാണെങ്കിൽ പോലും അതീവ ആഗ്രഹത്തോടും അതുപോലെ അഭിലാഷത്തോടും കൂടിയാണ് കെ എം സി സിയിൽ വരിക. ഒരുപാട് സമയം കെ എം സി സിയുടെ പരിപാടികളിൽ ഇരുന്നു കൊണ്ട് പുതിയ പ്രവർത്തകരുമായി ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ പിന്നെ അനുഭവങ്ങളും പങ്കിടുന്ന കാഴ്ചകൾ നേരിട്ട് കണ്ട ഒരു വ്യക്തി. കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അജയ്യതയുടെ ഒരു മുഖമായിരുന്നു ശ്രീ ചർക്കളം അബ്ദുള്ള സാഹിബ്. അദ്ദേഹത്തിൻ്റെ നിര്യാണം നമ്മളെല്ലാം മനസ്സിനെ നോവിക്കുകയാണ്. അദ്ദേഹവും ഞാനും ഒരുമിച്ച് ആൻ്റണി മന്ത്രിസഭയിൽ ഒരുമിച്ച് മന്ത്രിമാരായിരുന്നു. അടുത്തറിയാനും അടുത്ത് പെരുമാറാനും അടുത്ത് ആശയവിനിമയം നടത്താനുമുള്ള ഒരുപാട് സന്ദർഭങ്ങളും അവസരങ്ങളും എനിക്ക് അദ്ദേഹമായിട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓർമ്മയിൽ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, കർക്കശക്കാരനായ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അണികളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിൽ പവർ, ഭരണരംഗത്ത് ഒരു നല്ല മന്ത്രി, ജനമനസ്സിനെ തൊട്ടറിഞ്ഞ ഒരു ജനകീയ നേതാവ്. അതുകൊണ്ട് തന്നെ കാസർഗോഡ് രാഷ്ട്രീയത്തിലാണ് ചെർക്കളം അബ്ദുള്ള എങ്കിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അദ്ദേഹം ഒരു പ്രതിഭയുടെ പ്രതിനിധിയായി നമ്മുടെയൊക്കെ മനസ്സിൽ നിന്നും ജീവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം ഇന്ന് കേരള തീരാ നഷ്ടമാണ്. കേരള ജനതക്കും അതുപോലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനും അതുപോലെ കാസർഗോഡിനും വമ്പിച്ച നഷ്ടമാണ് ഇന്ന് ഈ അദ്ദേഹത്തിൻ്റെ മരണം. ഇന്ന് രാവിലെ അദ്ദേഹത്തിന് നമ്മോട് ഇവിടെ പറഞ്ഞ ആ ദിവസം, ഈ കുവൈറ്റ് യുദ്ധം ഉണ്ടായിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന ആളുകൾ അവിടെ ബോംബെയിൽ അവർക്ക് സംരക്ഷണം ചെയ്യാനും കൂടെ അയക്കാനും വേണ്ടിയിട്ട് ഒരു സംഘം ഉണ്ടാക്കി. ഞങ്ങൾ പാർട്ടി രണ്ടാളെന്ന് ചോദിച്ചു, എന്നെ ചെറുക്കുളത്തിനെ അയച്ചിരുന്നു. അവരവിടെ സേവനം ചെയ്ത് അവർക്ക് തിരിച്ച് നാട്ടിലേക്ക് അയക്കാനും ഭക്ഷണം മറ്റ് സൗകര്യങ്ങളൊക്കെ ഒന്നര മാസം ഞങ്ങൾ ആ വർക്കുമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ചെറുക്കുളത്തിൻ്റെ ഒരു വലിയ നേതൃത്വപരമായൊരു കഴിവിൻ്റെ പറ്റി പറയും. നമ്മളിപ്പോൾ വലിയ കാര്യമായിട്ട് ഈവൻ്റ് മാനേജ്മെൻറ്റ്, ടൈം മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ കൊല്ലങ്ങൾക്ക് മുമ്പ് കൃത്യമായിട്ട് നടപ്പിലാക്കിയാളാണ്. ചെറുക്കുളത്തിനൊരു സംഗതി ഏൽപ്പിച്ചാൽ അത് കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടാവും. ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ചെറുക്കുളമാണ് നടത്തുന്നത്, എല്ലാ ടൈമിങ്ങിലും എല്ലാ കാര്യത്തിലും കഴിയുന്നതാണ്. അപ്പോൾ മാത്രമല്ല, അടിമുടി ഒരു മുസ്ലിം ലീഗുകാരനായിരുന്നു, ഒരു ഫുൾ ടൈം ജനസേവകനായിരുന്നു. പിന്നെ ഒരു കാര്യത്തിൽ കൂടെ നിന്നാൽ അത് വളരെ സിൻസിയറായിരുന്നു. ഞാൻ ഒരു പഞ്ചായത്ത് ഇലക്ഷനോടനുബന്ധിച്ച് രാഷ്ട്രീയ സംഘടനകളും മറ്റും നടന്ന സന്ദർഭത്തിൽ ഒരു കേസിലെന്ന് കുടിക്കുക, നിരപരാധിയായി എന്നെ കേസിൽ കുടിക്കിയ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ താല്പര്യപ്രകാരം താല്പര്യപ്പെട്ടപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹം എസ് പിയെ വിളിച്ചൊരു വാക്കുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയാണ്, നിരപരാധിയായ അയാളെ പിടിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നാൽ അത് പിന്നെ അതിന് അതുമൂലമുള്ള ഭവിഷ്യത്തുകൾ നിങ്ങൾ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള അവരുടെ പിന്നെ സന്നദ്ധത അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള അവരുടെ പ്രവർത്തനം ഒഴിവാക്കുകയുണ്ടായി. അദ്ദേഹം പ്രസിഡൻറ്റും ഞാൻ ജനറൽ സെക്രട്ടറിയായി നിൽക്കുമ്പോൾ ഒരു പിതാവിൻ്റെ പിന്നെ ശാസനയും ലാളനയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മാതൃകാ പുരുഷനാണ്. ഒന്ന് ഡിസിപ്ലിൻ, പിന്നെ ഒന്ന് ഒരിക്കലും കളവ് പറയില്ല. അതുപോലെ തന്നെ പിന്നെ ഒരു 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 തീരുമാനമെടുത്താൽ അത് മാറ്റം വരുത്തില്ല, അതിന് അത് അതിൽ അടിയുറച്ച് നിൽക്കും. എന്ത് പിന്നെ അഭിപ്രായങ്ങൾ വന്നാലും ആ ഒരു തീരുമാനം, ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് നേരത്തെ ഡിസിഷൻ എടുക്കുക. ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വശംവദരായിട്ട് തീരുമാനങ്ങൾ മാറ്റുന്നൊരു സ്വഭാവവും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഏതാണ്ട് എൻ്റെ പിതാവിൻ്റെ അതേ സ്വഭാവവും അതേ വാത്സല്യവുമായിരുന്നു വാസ്തവത്തിൽ എനിക്ക് തന്നിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു. ഒന്ന് പ്രധാനമായിട്ടും ഡിസിപ്ലിനും സമയനിഷ്ഠയുമാണ്. വാസ്തവത്തിൽ അതൊന്നും ജീവിതത്തിൽ പകർത്തിയാൽ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണനാണ് എന്ന് പറയാൻ. ആ നാട്ടിൽ വലിയ പിന്തുണയില്ലാത്ത ഒരാളെ ഞങ്ങൾ പ്രഖ്യാപിച്ചു പോയി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾക്കൊരു വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളെന്ന നിലയിൽ ഞങ്ങൾ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ആ നാട്ടിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ആ നാട്ടിലെ പാർട്ടി പ്രവർത്തകന്മാർക്ക് അദ്ദേഹത്തിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ആ നാട് ഒന്നടങ്കം വന്ന് അയാൾ മാറ്റണമെന്നാവശ്യപ്പെട്ടു. അന്ന് എൻ്റെ മനസ്സിൽ അല്പം മാറി, നമുക്കൊന്ന് മാറ്റിയാലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്,
അങ്ങനെയാണ്. പിന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഇനി പ്രഖ്യാപിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു നിലപാട് ആ കാര്യത്തിൽ സ്വീകരിക്കുകയും ഒരു കൊല്ലം കഴിയുന്നത് വരെ അത് മാറ്റാതെ ആ തീരുമാനവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനമെടുത്താൽ അദ്ദേഹം മാറ്റൂല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ മന്ത്രിയായിരിക്കുമ്പോഴെല്ലാം ഒരുപാട് ഓർമ്മകളുണ്ട്, അത് ഒന്നും രണ്ടും അല്ല. അത് അത്രയധികം ഞങ്ങൾ തമ്മിൽ ഓർമ്മകളും, അതായത് എം എസ് എഫിൽ ഞാൻ വന്നപ്പോൾ ഉപദേശക സമിതി ചെയർമാനായിരുന്നു, പിന്നെ അവിവക്ത മുസ്ലിം ലീഗിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് കണ്ണൂർ ജില്ലയിലുണ്ടാകുമ്പോൾ ഞാൻ എം എസ് എഫിൻ്റെ ലീഡറായിരുന്നു. യൂത്ത് ലീഗിൽ ഞാൻ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായ സമയത്തും ജില്ലാ പ്രസിഡൻ്റായ സമയത്തും അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലയിലെയും സംസ്ഥാനത്തെയും ഉന്നതനായ നേതാവായിരുന്നു. പിന്നീട് ഞാൻ ജോയിൻറ്റ് സെക്രട്ടറി ആയി വന്നപ്പോൾ മൂപ്പർ ജനറൽ സെക്രട്ടറി ആയിരുന്നു, പിന്നെ ഞാൻ ജനറൽ സെക്രട്ടറി ആയി വന്നപ്പോൾ മൂപ്പർ പ്രസിഡൻ്റായിരുന്നു. ഒരു മൂന്ന് പതിറ്റാണ്ടിലധികം 30-35 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് ഭാരവാഹിത്വത്തിലായിരുന്നു. അപ്പോൾ അപൂർവം ചില സന്ദർഭങ്ങളിൽ പിണങ്ങിയിട്ടുണ്ട്, പക്ഷെ പിണക്ക് അരമണിക്കൂറേ നീണ്ടു നിൽക്കുള്ളൂ. അതാണ് മൂപ്പരുടെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ ഗൗരവത്തോടു കൂടി പരസ്പരം സംസാരിച്ചാലും ഇനി കണ്ടാലൊരു മിണ്ടൂല എന്ന് വിചാരിച്ചാലും അരമണിക്കൂർ കഴിഞ്ഞാൽ ഒന്നുകൂടി ഫോണിൽ വിളിക്കും, അല്ലെങ്കിൽ പിന്നെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത മൂപ്പരുടെ. സർക്കിൾ അബ്ദുള്ള സാഹിബ് എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലെ ശക്തനായൊരു നേതാവായിരുന്നു. അദ്ദേഹത്തോടൊപ്പം 10 വർഷത്തോളം കാലം പ്രവർത്തിക്കാനായതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃപാഠവും ആജ്ഞാശക്തിയും പാർട്ടി പ്രവർത്തകരെ സജ്ജരാക്കുന്നതിൽ വളരെ പ്രാധാന്യം വഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വേർപാട് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിനും UDFനും ഒരു തീരാ നഷ്ടം തന്നെയാണ്. മുസ്ലിം ലീഗ് ട്രഷററും മുൻ മന്ത്രിയുമായിരുന്ന ചെറുക്കളം അബ്ദുള്ള സാഹിബിൻ്റെ നിര്യാണം നമ്മുടെ നാടിനും സമൂഹത്തിനും കനത്ത നഷ്ടമാണ്. ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ മാതൃകയാവണം എന്ന് കാണിച്ചു കൊടുത്ത ഒരു നേതാവാണ് പ്രിയപ്പെട്ട ചെറുക്കളം അബ്ദുള്ള സാഹിബ്. ജാഗ്രതയും ശുഷ്കാന്തിയും കൃത്യനിഷ്ഠതയും ആത്മാർത്ഥതയും കൈമുതലാക്കിയ ഒരു നേതാവ്. ചെറുക്കളത്തിന് ഓർമ്മിക്കാൻ പറ്റിയ ഒത്തിരിയേറെ നേട്ടങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായി എനിക്കിപ്പോഴും തോന്നുന്നത് കേരളത്തിന് ലോകത്തിൻ്റെ മുന്നിൽ അഭിമാനത്തോടുകൂടി ഇപ്പോൾ പറയുന്ന സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു കാൽവെപ്പായിരുന്നു കുടുംബശ്രീ പ്രവർത്തനം. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ഇടപെടൽ കുടുംബശ്രീ പ്രസ്ഥാനം കേരളത്തിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും വ്യാപിപ്പിച്ച മന്ത്രി ആ വകുപ്പിൻ്റെ ചുമതലയുള്ള കാലത്ത് പ്രിയപ്പെട്ട ചെറുക്കളം അബ്ദുള്ള സാഹിബായിരുന്നു. ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു വസ്തുത, കേരളത്തിലെ നിരാശ്രയരായ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്രയ പദ്ധതിയിലൂടെ സ്വന്തം വീടും സ്ഥലവും വാങ്ങിച്ചു കൊടുക്കാൻ അദ്ദേഹം കാണിച്ച ഒരു വല്ലാത്തൊരു ശുഷ്കാന്തിയുണ്ട്. ഇപ്പോഴും ഏത് സർക്കാർ മാറി മാറി വന്നാലും ആശ്രയ പദ്ധതിക്ക് മുൻതൂക്കം കൊടുക്കും. ത്രിതല പഞ്ചായത്തുകൾ അതിനുവേണ്ടിയുള്ള വിഹിതം മാറ്റിവെക്കൽ നിർബന്ധമാണ്. അതിനെല്ലാം തുടക്കം കുറിച്ചത് തദ്ദേശഭരണ വകുപ്പ് മന്ത്രി എന്ന ചെറുക്കളം അബ്ദുള്ള സാഹിബായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഒരു നിറ സാന്നിധ്യമായിരുന്നു ചെറുക്കളം അബ്ദുള്ള. പ്രത്യേകിച്ച് സാധാരണക്കാരൻ്റെ ആവശ്യങ്ങളുമായി അദ്ദേഹത്തിനടുത്ത് പോയാൽ ആര് എന്ന് നോക്കാതെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ആളുകളെ സഹായിക്കാൻ മുമ്പിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ചെറുക്കളം അബ്ദുള്ള. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ മികവ് എന്ന് പറയുന്നു. വേറെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് MLA-യും മന്ത്രിയും ഒക്കെയായി സാമൂഹിക സാംസ്കാരിക രംഗത്ത് നല്ല ഒരു പ്രവർത്തന നേതൃത്വം കൊടുത്തുന്ന ഒരു വ്യക്തിയെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പാർട്ടിക്കും ഇല്ല ദുഃഖത്തിൽ ഞാനും പങ്കുചേരുന്നു. ചെർക്കളം എന്ന ഈ സ്ഥലനാമം ചെർക്കളം അബ്ദുള്ളയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയത്. ചെർക്കളം നിരവധി സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ആ സ്ഥാനങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിലൂടെ നമ്മുടെ കാസർഗോഡിനും ഈ ചെർക്കളത്തിനുമെല്ലാം വലിയ വികസന ക്ഷേമ കാര്യങ്ങളാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ആദ്യമായിട്ട് ബോയിക്കാനത്ത് ഒരു ജോലിയായി വന്നതാണ്. അന്നേരം ഞാൻ ബോയിക്കാനത്ത് ഒരു സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ്. ഞാൻ തുടർച്ചയായിട്ട് ഒന്നിച്ച് തന്നെ എല്ലാ 50 കൊല്ലക്കാലം ഒന്നിച്ചുണ്ടായതാണ്. ഇപ്പോൾ അദ്ദേഹം UDF ചെയർമാനും ഞാൻ UDF കൺവീനറുമാണ്. ഇപ്പോൾ സ്വാഭാവികം അവർ ആത്മബന്ധം ഉണ്ട് എന്ന് മാത്രമല്ല അത്രയേറെ ബന്ധപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാനും ചെറുക്കളം. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിൻ്റെ
വടക്കേ മലബാറിലെ ശക്തനായ നേതാവായി ഉയർന്നുവന്ന് കേരളമാകെ തൻ്റെ സ്വാധീനത്തിൻ്റെ പ്രഭാവലയത്തിൽ തൻ്റെ പ്രസ്ഥാനത്തെയും അതോടൊപ്പം പ്രസ്ഥാനത്തോടെ കൂടെ നിന്ന ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തെയും ഏറ്റവും ശക്തമായ പ്രസ്ഥാനമാക്കി വളർത്തിയെടുത്ത ഒരു നേതാവാണ്, പ്രഗത്ഭനായ പ്രതിഭാധനനായ നേതാവാണ് ജനാബ് ചെറുക്കളം അബ്ദുള്ള സാഹിബ്. എല്ലാ വിഷയങ്ങളിലും ഏത് പ്രശ്നം ചെറുക്കളത്തോട് പറഞ്ഞാലും അതിന് പരിഹാരമുണ്ടായിരുന്നു. അതുമാത്രവുമല്ല, പാർട്ടി പ്രവർത്തകർക്ക് ഒരു ധൈര്യമായിരുന്നു ചെറുക്കളമെന്നും ഒരു ആവേശമായിരുന്നു ചെറുക്കളം. എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രവർത്തന ശൈലിയും ഒരു സംവിധാനവും ഒരു ചട്ടക്കൂടുമൊക്കെ അദ്ദേഹത്തിൻ്റെതായി പ്രത്യേകമായി ഉണ്ടായിരുന്നു. എന്നും സംഘടനയിൽ ഇതുപോലുള്ള നേതാക്കന്മാർ അണികൾക്ക് ആവേശവും വികാരവും വൈകാരികമായി ജനങ്ങൾ കാണുകയും ചെയ്യുന്ന ലീഡർഷിപ്പ്, അതാണ് ചെറുക്കളത്തിൻ്റെ പ്രത്യേകത. കാസർഗോഡ് ജില്ലയിലെയും കേരളത്തിലെയും മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ശക്തനായ നേതാക്കൾ അല്ലെങ്കിൽ ശക്തരായ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹം വളരെ ചെറുപ്പം മുതൽ തന്നെ ദീർഘകാലം മുസ്ലിം ലീഗിന് വേണ്ടി, അതുപോലെ പൊതുസമൂഹത്തിന് വേണ്ടി രാഷ്ട്രീയ സാമൂഹ്യ ജീവകാരുണ്യ മേഖലകളിലെല്ലാം സജീവമായി പ്രവർത്തിച്ചു. ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെ നേടാവുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന പദവികളിലൊക്കെ അദ്ദേഹം എത്തിച്ചേർന്നു. അദ്ദേഹം കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായി. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ആ വകുപ്പിൽ തന്നെ വളരെ വിപ്ലവകരമായ പരിവർത്തനങ്ങൾ വരുത്താൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിച്ച ഒരാളാണ്. അഡ്വൈസറി ബോർഡ് ചെയർമാൻ എന്ന നിലക്ക് അദ്ദേഹം നൽകുന്ന ഉപദേശങ്ങൾക്കനുസരിച്ച് പാർട്ടിയെ വളർത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ പാർട്ടിയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും ഒരു തരത്തിലുള്ള ആശങ്കയുമില്ലാതെ ദീർഘകാലം, ഒരു വ്യാഴഘട്ടക്കാലം, ചെർക്കളം യുഗമെന്ന് പറയാവുന്ന രീതിയിലാണ് അദ്ദേഹം ഈ പാർട്ടിയെ കൊണ്ടുപോയിട്ടുള്ളത്. ചെർക്കളം അബ്ദുള്ള സാഹിബ് കാസർഗോഡിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലക്ക് വളർന്നു വന്ന് കേരളത്തിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന് വളരെ ശക്തമായ നേതൃത്വം കൊടുത്ത മഹാനായ നേതാവാണ്. ജീവിതത്തിൻ്റെ കാലം അവസാനം വരെ പാർട്ടിക്ക് വേണ്ടി അവിശ്രമമായി പ്രവർത്തിച്ച മഹാനായൊരു നേതാവിനെ ആണ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തൊഴിലാളി പ്രസ്ഥാനത്തിനും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം നികത്താൻ കഴിയാത്തൊരു വിടവാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിറസാന്നിധ്യമായിരുന്നു കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകളായി പ്രിയങ്കനായ നമ്മുടെ ചെറുക്കളം അബ്ദുള്ള സാഹിബ്. അദ്ദേഹം താഴെ തലത്തിലുള്ള പ്രവർത്തനം തൊട്ട് മന്ത്രിസ്ഥാനം വരെ അലങ്കരിക്കുക വഴി കേരളത്തിൻ്റെ പുരോഗതിയിലും വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തനങ്ങളിലും നിസ്തുലമായ സേവനം അർപ്പിക്കാനും അതുവഴി ഒരു സമൂഹത്തെ തന്നെ പുനഃസൃഷ്ടിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ലോകഭാഷകളിലുള്ള ഡിക്ഷണറികളിലെ മുഴുവൻ പദങ്ങളും എടുത്ത് വിശേഷിപ്പിച്ചാലും ചെറുക്കളെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായിരിക്കില്ല എന്നുള്ളതാണ്. ഒരു ഡൈനാമിക് ലീഡർ, ഇത്രയും ആർജവമുള്ള തൻ്റെ ഇടമുള്ള ഒരു പ്യൂർ പൊളിറ്റീഷ്യൻ നേതാവ് ചെറുക്കളത്തെപ്പോലെ പകരം വെക്കാൻ മറ്റാരുമില്ല എന്നുള്ളതാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ അടിത്തറയുള്ള പാർട്ടിയാണ്. ഈ കാസർഗോഡ് ജില്ല മുസ്ലിം ലീഗിൻ്റെ ഒരു ശക്തി ദുർഗമാണ്, ഒരു ഉരുക്കുകോട്ടയാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു കാര്യം. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു ഉരുക്കുകോട്ടയായി കാസർഗോഡ് ജില്ലയെ മാറ്റിയെടുക്കുന്ന കാര്യത്തിൽ ചെർക്കളം അബ്ദുള്ള സാഹിബ് വഹിച്ചിട്ടുള്ള സേവനം, ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന എല്ലാവർക്കും അറിയാവുന്നതാണ്. ചെർക്കളം അബ്ദുള്ള സാഹിബ് ഒരു നേതാവായിട്ടല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗുരുനാഥനും ജ്യേഷ്ഠ സഹോദരനുമാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ടാണ് എൻ്റെ യാത്ര, രാഷ്ട്രീയ യാത്ര. ചെറുക്കള ഒരു പ്രത്യേകമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹം ഏത് കാര്യത്തിലും അദ്ദേഹത്തിനുള്ള ഒരു പ്രത്യേകമായ ആർജവം, അത് അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് അദ്ദേഹത്തിന് ഊർജം നൽകാറുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ്. ന്യൂസ് ഡെസ്ക്, ബിഗ് 14. Think beautiful with Aura Gold near Kalyan Silks, New Buzzland, Kasargod.